Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewelers Jewel House, Jewel Junction, Payyanur. Arabian Jewelers, Payyanur and Trikaripur. Kalarakal's Gold Park, Payyanur. White House, National Highway, Chiruvattur, Anchulikara. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. നമസ്കാരം, നെറ്റ്‌വർക്ക് വാർത്താ നേരം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ജില്ലയിലെ രണ്ടാമത്തെ ABC സെന്റർ തൃക്കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി. മാട്ടൂൽ പറശ്ശിനിക്കടവ് ബോട്ട് സർവീസ് കാര്യക്ഷമമായി നടപ്പാക്കുമ്പോഴും ബോട്ട് ജെട്ടികളുടെ അവസ്ഥ ഏറെ ദയനീയം. മാട്ടൂലിൽ പഴഞ്ചൻ ബോട്ട് ജെട്ടി ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. വർഷങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്ക് ഫലം കണ്ടു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ ബോർഡ് യോഗം തീരുമാനം. കുട്ടികളിൽ സാങ്കേതിക വിദ്യകളോടുള്ള കഴിവും താൽപര്യവും വളർത്തുക എന്ന ലക്ഷ്യവുമായി കോറം ദേവി സഹായം സ്കൂളിലെ മെക്കാനിക്കൽ സൈക്കിൾ ക്ലിനിക് പരിശീലനം ശ്രദ്ധേയമാകുന്നു. ലോകത്തിലെ വിവിധ ഭാഷാകൃതികളുടെ വലിയ കമ്പോളമായി മലയാള സാഹിത്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ വിനോയ് തോമസ്. വാർത്താ നേരം വിശദമായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ രണ്ടാമത്തെ ABC സെന്റർ തൃക്കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക സ്പേ ദിനാചരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവയുടെയും സഹകരണത്തോടുകൂടി ആരംഭിച്ച മിഷൻ ABC പദ്ധതിയുടെ രണ്ടാമത്തെ സെന്ററാണ് തൃക്കരിപ്പൂരിൽ സജ്ജീകരിക്കപ്പെട്ടത്. സെന്ററിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ വേൾഡ് സ്പേ ഡേ ദിനാചരണവും നടന്നു. മൃഗപ്രജനന പരിപാടിയിലൂടെ പൊതുസമൂഹത്തിനാകമാനം പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് തൃക്കരിപ്പൂർ മൃഗാശുപത്രിയിൽ ആരംഭിച്ചതെന്ന് ABC പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടൊരു രീതി കണ്ടത് ശിഖരം അന്ന് ഇന്നത്തെ പോലെ വ്യാപകമായി തെപ്പട്ടികളെ കാണാനുണ്ടായിരുന്നില്ല. വളരെ അപൂർവമായി മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 10-50 വർഷങ്ങളെ തൊട്ട് നോക്കും പേപ്പട്ടികളുടെ എണ്ണം കുറവായിരുന്നു. പലവിധ കാരണങ്ങളാകാം, കാലാവസ്ഥയും കുറച്ച് പ്രത്യേകതകളും ജീവിത രീതിയും ഭക്ഷണ രീതിയും ഒക്കെ മനുഷ്യരെ ഏതെല്ലാം രീതിയിൽ ഒരു പുതിയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അതുപോലെ മൃഗങ്ങളെയും മാത്രവും പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങളായ നായ്ക്കൾ അത് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഇത്രയൊന്നും വ്യാപകമായ രീതിയിൽ ഇന്നത്തെ സാധ്യതകൾ ഇന്നത്തെ നമ്മൾ വാടുന്ന ഭക്ഷണ രീതിയോ പല തരത്തിലും നൈക്കൾക്കടക്കം പല ഭക്ഷണങ്ങളും ശേഖരിക്കാൻ ഇന്ന് കഴിയുന്നത് പോലെയോ ഇല്ലാത്ത സാഹചര്യങ്ങൾ വരുന്ന 10 വർഷത്തിനകം ഇതുകൊണ്ടുള്ള പ്രയോജനം കാണാൻ സാധിക്കും. എറണാകുളത്തും കാസർഗോഡും സമാന രീതിയിൽ പേപ്പട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പദ്ധതി മൂലം ഒഴിവായതായും മന്ത്രി തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ TG ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസാരിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ, പഞ്ചായത്ത് അംഗം തമ്പാൻ നായർ, ഡോക്ടർ എസ് രാജേഷ് കുമാർ, ഡോക്ടർ മോഹൻ ജോസഫ്, ടിറ്റോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തെ തുടർന്ന് ആനിമൽ വെൽഫെയർ സെമിനാറും നടന്നു. നീലേശ്വരം സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ VV പ്രദീപ് കുമാർ മോഡറേറ്ററായ ചർച്ചയിൽ ജന്തുക്ഷേമ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർ CP പ്രസാദും ABC പദ്ധതിയും തെരുവുനായ നിയന്ത്രണവും എന്ന വിഷയത്തിൽ ഡോക്ടർ ആക്ടി ജോർജ്, ഓമന മൃഗങ്ങളുടെ പരിപാലനം രോഗനിയന്ത്രണം എന്ന വിഷയത്തിൽ ഡോക്ടർ CS അഭിലാഷ്, വളർത്തുമൃഗങ്ങളുടെ ലൈസൻസിംഗ് എന്ന വിഷയത്തിൽ ഡോക്ടർ ഇ ചന്ദ്രബാബു എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. പൊതുചർച്ച, അവലോകനം, ക്രോഡീകരണം എന്നിവയും സെമിനാറിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.
KSTB റോഡ് അപകടങ്ങൾക്ക് അറുതിയില്ല. പാപ്പിനിശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞു കയറി. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പാപ്പിനിശ്ശേരി കരിക്കംകുളം പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്താണ് വാഹന അപകടം. പുലർച്ചെ 3 മണിയോടെയാണ് എറണാകുളത്ത് നിന്നും പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള വീടിന്റെ മതിൽ തകർത്ത് സമീപത്തെ കടയിലേക്ക് പാഞ്ഞുകയറിയത്. ഇടിയുടെ ആഘാതത്തിൽ കടയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡരികിലുള്ള വീടിന്റെ മതിലും സമീപത്തെ കടയും ഭാഗികമായി തകർന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാട്ടൂൽ പറശ്ശിനിക്കടവ് ബോട്ട് സർവീസ് കാര്യക്ഷമമായി നടപ്പാക്കുമ്പോഴും ബോട്ട് ജെട്ടികളുടെ അവസ്ഥ ഏറെ ദയനീയമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ബോട്ടിൽ പ്രവേശിക്കുന്ന മാട്ടൂലിൽ പഴഞ്ചൻ ബോട്ട് ജെട്ടി ഏതു നിമിഷവും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലാണ്. ജില്ലയിലെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബോട്ട് സർവീസിന് പ്രാധാന്യമേറുന്നു. കഴിഞ്ഞ ദിവസം മാട്ടൂൽ അഴീക്കൽ ബോട്ട് സർവീസ് ജലഗതാഗത വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇത് ജനങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്നു. എന്നാൽ മാട്ടൂലിൽ ജനങ്ങൾ ഏറെ ഭീതിയോടെയാണ് ബോട്ടുകളിൽ പ്രവേശിക്കുന്നത്. ബോട്ട് ജെട്ടിയുടെ കോൺക്രീറ്റ് തൂണുകളെല്ലാം തന്നെ കമ്പികൾ തുരുമ്പെടുത്ത് തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. ബോട്ട് ജെട്ടിയുടെ പ്ലാറ്റ്ഫോമിന് അടിവശത്ത് കോൺക്രീറ്റ് മിക്കതും ഇളകി ഏതു സമയവും പുഴയിലേക്ക് പതിക്കാമെന്ന നിലയിലാണുള്ളത്. ബോട്ടുകൾ കരക്കടുപ്പിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന തൂണ് കാലപ്പഴക്കത്താൽ തകർന്നു വീണിരിക്കുന്നു. ഇപ്പോൾ ബോട്ട് ജെട്ടിയുടെ മേൽക്കൂര സ്ഥാപിക്കുന്നതിനായി നിർമ്മിച്ച തൂണിലാണ് ബോട്ട് കെട്ടുന്നത്. ഇത് ഏറെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഒരു ബോട്ട് പിടിക്കുമ്പോ തന്നെ ഇതിന്റെ പന്തിയില് മൊത്തം ഒന്ന് ഇങ്ങനെ പോയി കൊണ്ട് ചെറുങ്ങായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ആ വണ്ടി കൊണ്ടുപോകുന്ന സൗകര്യം ഒന്നും ഇവിടെ കാണുന്നില്ല. മൊത്തം പള്ളി സൈഡിലെ പൊട്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യം പോയി നമുക്ക് ജെട്ടിയാണ് സേഫ്റ്റി ആയിട്ട്. അത് നമുക്കിപ്പോ കാര്യമായിട്ട് വേണ്ടത്. ബോട്ടുകളിൽ മോട്ടോർ സൈക്കിളുകൾ കയറ്റാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും മാട്ടൂലിൽ പഴഞ്ചൻ ബോട്ട് ജെട്ടിയിൽ മോട്ടോർ സൈക്കിൾ കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഏറെ പണിപ്പെട്ട് കയറ്റിയാലും മറുകരയിൽ ബൈക്ക് ഇറക്കാൻ 3 പേരുടെയെങ്കിലും സഹായം വേണം. അവിടുത്തെയും ബോട്ട് ജെട്ടി പഴഞ്ചനാണെന്ന് യാത്രക്കാർ പറയുന്നു. പിന്നെ ഈ ജെട്ടിന്റെ അവസ്ഥ എന്താ? മാട്ടൂൽ മുതൽ പറശ്ശിനിക്കടവ് വരെ മിക്ക ബോട്ട് ജെട്ടികളും ആധുനിക വൽക്കരിക്കേണ്ടതുണ്ട്. ബോട്ട് ജെട്ടികളുടെ നവീകരണം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെങ്കിലും അത് വേഗത്തിൽ നടപ്പാക്കി യാത്രക്കാരുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ ബോർഡ് യോഗം തീരുമാനിച്ചു. നിരവധി കാലത്തെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സർക്കാർ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലുള്ള കാസർഗോഡ് ജില്ലയിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ കോട്ടയത്ത് നടന്ന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ കുറേ കാലമായി ഈ പ്ലാന്റേഷനിൽ സ്ഥിരം ഏകദേശം 10-11 കൊല്ലം മുമ്പേ വന്നതാണ്. അന്ന് സ്ഥിരം തൊഴിലാളിയായിട്ട് ഒരു 90-100 കീഴേ തൊഴിലാളികൾ ഇല്ലതാണ്. അതിൽ നിന്ന് റിട്ടയർഡായി പോയവരെ രണ്ടാമത് സ്ഥിരമായിട്ട് എടുത്തില്ല. ഇപ്പം നിരന്തരമായിട്ട് AITUC സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം സ്ഥിരപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ AITUC ജില്ലാ സമ്മേളനത്തിൽ ഈ പ്രമേയം പാസ്സാക്കി. ആ പ്രമേയം പാസ്സാക്കിയ സ്ഥിതിക്ക് ചെയർമാനെ കണ്ട് നേരിട്ട് സംസാരിച്ച് ചെയർമാൻ്റെ ഉറപ്പ് കിട്ടിയിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് ഈ January 21 ബോർഡ് കൂടി സ്ഥിരപ്പെടുത്തുന്നത്. 4 വർഷം മുതൽ 15 വർഷം വരെ ജോലി ചെയ്തു വരുന്ന 243 പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് തൊഴിലാളികൾ വർഷങ്ങളായി സമരത്തിലായിരുന്നു. കോർപ്പറേഷൻ ബോർഡ് യോഗം പലതവണ ഈ വിഷയം ചർച്ച ചെയ്തെങ്കിലും ഇപ്പോഴാണ് അന്തിമ തീരുമാനമെടുത്തത്. ഇത്രയധികം പേരെ ഒറ്റയടിക്ക് സ്ഥിരപ്പെടുത്തുന്നത് ഇത് ആദ്യമാണ്. സർക്കാരിന്റെ അനുകൂല നിലപാടാണ് ഈ തീരുമാനത്തിനിടയാക്കിയത്. ചീമേനിയിൽ മാത്രമായി 68 താൽക്കാലിക തൊഴിലാളികളെയാണ് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ലോകത്തിലെ വിവിധ ഭാഷാകൃതികളുടെ വലിയ കമ്പോളമായി മലയാള സാഹിത്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ വിനോയ് തോമസ്. കരിവെള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് എവിടെയുണ്ടാകുന്ന ഏത് സാഹിത്യവും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നതിൽ വളരെ സന്തോഷം എനിക്കുള്ളു. മലയാളത്തിലെ വിവർത്തനങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ. കാരണം ഇത് ഇന്ന് എന്തായാലും നമ്മൾ ഒറ്റപ്പെട്ട ഒരു സമൂഹമല്ല, ഇതൊരു ആഗോള ഗ്രാമമാണ്. ടെക്നോളജി വളർന്നു പോയ എല്ലാ രാജ്യത്തെയും ജീവിതങ്ങൾ കണ്ട് പഠിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഒരു വിസ വേണ്ടാത്ത ഒരു രാജ്യത്തേക്ക് എങ്ങോട്ടാണ് ആളുകളെ കയറ്റിവിടാൻ പറ്റുന്നതെന്ന് അന്വേഷിക്കുന്ന ഒരു ഏജൻസി. അങ്ങനെ അവർ ഒരു കരീബിയൻ ദ്വീപിലാണ്
അവിടെ വിസ വേണ്ട എന്നുള്ള ഒരു അറിവ് കേട്ടിട്ട് ഇവിടെ നാളുകളിൽ നിന്ന് പൈസ മേടിച്ച് കേരളീയരായ കുറേ പേരെ ആ കരീബിയൻ ദ്വീപിലേക്ക് കയറ്റി അയച്ചിരിക്കുകയാണ്. അപ്പോൾ ലോകത്തേക്ക് എവിടേക്കും പോകാനുള്ള എവിടെയും ഒത്തേയും ജീവിതം പരിചയപ്പെടാനുള്ള മലയാളിയുടെ ത്വരയാണത് കാണിക്കുന്നത്. അത് അവിടെ എവിടെ പോയാലും മലയാളിക്ക് ജീവിക്കാൻ സാധിക്കുന്ന ആത്മവിശ്വാസമാണ്. ഇതുപോലെ ലോകത്തെവിടെയുമുള്ള സാഹിത്യത്തെ അതിൻ്റെ സാഹിത്യമെന്ന് പറയുന്നത് തന്നെ എന്താണ്, അവിടുത്തെ സംസ്കാരത്തെ ഉൾക്കൊള്ളുക. അപ്പോൾ തീർച്ചയായിട്ടും ആ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരിക്കലും അത് മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല, അത്ര കടന്നു വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിവർത്തനങ്ങളുടെ ക്വാളിറ്റിയാണ്. അത് നിശ്ചയിക്കേണ്ടത് വായനക്കാരാണ്. കുട്ടികളിൽ സാങ്കേതിക വിദ്യകളോടുള്ള കഴിവും താല്പര്യവും വളർത്തുക എന്ന ലക്ഷ്യവുമായി മെക്കാനിക്കൽ സൈക്കിൾ ക്ലിനിക് പരിശീലനം. കോറംദേവി സഹായം യു പി സ്കൂളിൽ ആരംഭിച്ച പരിശീലന പരിപാടി പുതുമ കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. പാർട്സുകളായി അഴിച്ചിട്ട സൈക്കിളുകൾ ഫിറ്റ് ചെയ്യാൻ കോറോം ദേവി സഹായം യു പി സ്കൂളിലെ കുട്ടികൾക്ക് അരമണിക്കൂർ മാത്രമാണ് വേണ്ടി വന്നത്. സാങ്കേതിക വിദ്യകളോടുള്ള താല്പര്യവും കഴിവും കണ്ടെത്തി വളർത്തുക എന്ന ഉദ്ദേശത്തോടെ സ്കൂളിൽ ആരംഭിച്ച പദ്ധതിയാണ് ദി മെക്കാനിക്കൽ ആൻഡ് ദി സൈക്കിൾ ക്ലിനിക്. സ്കൂളിലെ 6-7 തരത്തിലെ 15 കുട്ടികൾക്കാണ് പരിശീലനം ലഭിച്ചു വരുന്നത്. ദിവസവും വൈകിട്ടും ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് സ്കൂളിൽ സൈക്കിൾ ക്ലിനിക് സജീവമാകുന്നത്. പരിശീലനത്തിനായി ആഫ്രിക്കയിൽ നിന്നും പൊട്ടിയതും മറ്റുമായി നിരവധി സൈക്കിളുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പാർട്സുകളായി അഴിച്ചിട്ട സൈക്കിളുകൾ ഫിറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കുട്ടികളെല്ലാം ഏറെ താല്പര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. സ്കൂളിലെ 100 കുട്ടികൾ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. സൈക്കിളുകൾക്ക് വരുന്ന തകരാറുകൾ പരിഹരിക്കാൻ ഇവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. ഒരു സൈക്കിളിന് ആവശ്യമായി വരുന്ന പാർട്സുകളും അവയുടെ പ്രവർത്തനങ്ങളുമെല്ലാം ആദ്യം കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷമാണ് അവ ഫിറ്റ് ചെയ്യാനും മറ്റും പഠിപ്പിക്കുന്നത്. സൈക്കിൾ ക്ലിനിക്കിൽ കുട്ടികളെല്ലാം നല്ല കഴിവുള്ളവരാണെന്നാണ് നേതൃത്വം നൽകുന്ന പ്രധാനാധ്യാപകൻ കൂടിയായ വിജയൻ മാസ്റ്റർ പറയുന്നത്. കുറം ദേവി സയൻസ് സ്കൂളിലെ തനത് പരിപാടിയാണ് ഇക്കൊല്ലത്തെ നമ്മുടെ ആരംഭിച്ച മെക്കാനിക്സ് ആൻഡ് സൈക്കിൾ ക്ലിനിക് എന്ന പ്രോഗ്രാം. നമ്മളിതിൽ കുട്ടികൾ വ്യത്യസ്തമായ കഴിവുകളാണ്, അപ്പോൾ അവരുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് എന്നതാണ് അവൻ്റെ വികാസം എന്ന് പറയുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലുള്ള അവൻ്റെ ഒരു താല്പര്യവും കഴിവുകളും. ചില കുട്ടികൾക്ക് ചില കഴിവുകളുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയിലുള്ള സാങ്കേതികമായ കഴിവുകൾ, ഏകദേശം ബെല്ലടിക്കല്ലേ, സാങ്കേതികമായ കഴിവുകൾ, ആ കഴിവുകളും പിന്നെ വികസിപ്പിക്കാൻ പറ്റും. ചിലവർക്ക് മറ്റ് വിഷയങ്ങളൊന്നും ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല, പക്ഷേ അവർക്ക് ഇതിലൊരു ടാലൻ്റ് ഉണ്ട്. ആ ടാലൻ്റ് ഒരു ടാലൻ്റ് സെർച്ചാണ്. അപ്പോൾ ആ ടാലൻ്റുള്ള കുട്ടികളെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മാത്രമുള്ള സാധനമാണ്. അവർക്ക് ഇതിൽ പിന്നെ നമ്മുടെ ഇവിടുന്ന് പുറമേ നിന്ന് സൈക്കിൾ പൊട്ടപ്പിടിയും പഴയ സൈക്കിളിലുമുണ്ട്. അതായതൊരു അവർക്ക് അതിലൊരു പഠന സാമഗ്രിയാണ്. അതിലവർ പഠിക്കും, ധാരാളം കാര്യങ്ങൾ പഠിക്കും, അവർക്ക് ചെറിയ ട്രെയിനിങ്ങുകളും കൊടുക്കുന്നു. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു സൈക്കിൾ ഒരു അരമണിക്കൂർ കൊണ്ട് മുഴുവൻ അഴിച്ചിട്ട ഒരു സൈക്കിൾ പത്താം ക്ലാസ്സിന് ശേഷമാണ് ഇത്തരത്തിൽ സാങ്കേതിക വിദ്യകളൊക്കെ കുട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ. ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കഴിവുകൾ സ്വായത്തമാക്കാൻ കൂടിയുള്ള അവസരമാണ് സ്കൂളിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. സൈക്കിൾ ക്ലിനിക്കിൽ പരിശീലനത്തിനായി ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇവ കുട്ടികൾക്ക് വീടുകളിൽ കൊണ്ടുപോയി പരിശീലിപ്പിക്കാനും അനുവദിക്കുന്നുണ്ട്. വീടുകളിൽ നിന്ന് ശരിയാക്കി ആ വീടുകളിലേക്ക് ഇതേപോലത്തെ സാധനങ്ങൾ ഇവിടുന്ന് തരും, കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് ശരിയാക്കിയിട്ട് സാധനങ്ങൾ തന്നെ കൊണ്ടുപോകും. ഇവ കുട്ടികൾക്ക് വീടുകളിൽ കൊണ്ടുപോയി പരിശീലിപ്പിക്കാനും അനുവദിക്കുന്നുമുണ്ട്. സ്കൂളിലെ സൈക്കിൾ ക്ലിനിക്കിനെ കുറിച്ച് അറിഞ്ഞ മറ്റു സ്കൂൾ അധ്യാപകരും ഈ പരിശീലന പരിപാടിയെ കുറിച്ച് അറിയാം ദേവി സഹായം യു പി സ്കൂളിലെത്തുന്നുമുണ്ട്. നീന്തൽ പരിശീലന പരിപാടി 32 പിന്നിടുന്നതും സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. എന്താണ്
എന്തായാലും കുട്ടികളിലുള്ള സാങ്കേതിക കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സാധാരണക്കാർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖല കരുതാർത്ഥിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ഓരോ വിദ്യാർത്ഥിയിലെയും വാസനകൾ കണ്ടെത്തി സമൂഹത്തിന് പ്രയോജനകരമാക്കണം. ഇതിനാകട്ടെ കോറോം ദേവി സഹായം സ്കൂളിന്റെ ശ്രമം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ദീൻദയാൽ ഉപാധ്യായ കൗശല്യ പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ നടക്കുന്ന മേളയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9475347233 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് കുടുംബശ്രീ പയ്യന്നൂർ ബ്ലോക്ക് കോർഡിനേറ്റർ അറിയിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അതിജീവനം ഡോക്യുഫെസ്റ്റിന് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഡോക്യുഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത സിനി ഡോക്യുമെന്ററി സംവിധായകൻ ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ ഡോക്യുഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗം ടി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ടി പി വേണുഗോപാൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, പി വി അനുമോദ് എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റിന്റെ മുന്നോടിയായി നവോത്ഥാന ചിത്ര പ്രദർശനം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ വി പി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. എം വേണുഗോപാൽ സംവിധാനം ചെയ്ത പ്രളയശേഷം ഹൃദയപക്ഷം ജീവന്റെ കാവൽക്കാരായി അവർ നിലയുറപ്പിച്ചു. ഒരു ജീവനും പ്രളയമെടുക്കാതിരിക്കാൻ ജാഗ്രതയോടെ നിലകൊണ്ടു ചേർന്നാണ് കേരളത്തെ പ്രളയത്തിൽ നിന്നും ഉയർത്തിയെടുത്തത്. ജില്ലകളിലും രൂക്ഷമായ വെള്ളപ്പൊക്കത്തിനിടയാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് പ്രളയത്തിന്റെ തുടക്കം. വി ആർ വേണുഗോപാൽ സംവിധാനം ചെയ്ത ദേവനായകൻ പ്രേംനസീർ, ആർ ജയരാജ് സംവിധാനം ചെയ്ത കടമൻ, പ്രകൃതിയുടെ പടയണിക്കാരൻ എന്നീ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിച്ചു. 3 ദിവസങ്ങളായി നടത്തുന്ന ഡോക്യുമെന്ററി ഫെസ്റ്റിൽ 15 ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കും. പ്രമുഖർ പങ്കെടുക്കുന്ന സംവാദം, മുഖാമുഖം തുടങ്ങിയ പരിപാടികളും നടക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാഷ്ട്രപിതാവിന്റെ പൈതൃകം വിളംബരം ചെയ്യുന്ന പയ്യന്നൂരിനെ ആഴത്തിൽ അറിയുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി മ്യൂസിയം സെമിനാർ സംഘടിപ്പിക്കുന്നു. 28 പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റവന്യൂ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ്, പുരാവസ്തു പുരാരേഖ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സെമിനാർ നടത്തുന്നത്. വി പി അപ്പുക്കുട്ട പൊതുവാളിനെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. നഗരസഭ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, ടി ഐ മധുസൂദനൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. കൂടാതെ പയ്യന്നൂരിലെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ, അനുബന്ധ വിവരങ്ങൾ എന്നിവ ശേഖരിക്കുകയും ചെയ്ത് മ്യൂസിയത്തിൽ ചേർക്കുമെന്നും സംഘാടകർ അറിയിച്ചു. മാധ്യമ സമ്മേളനത്തിൽ സി കൃഷ്ണൻ MLA, നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, പി ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. വർത്തമാനവും ഐതിഹാസിക ചരിത്രങ്ങളും കൈകോർക്കുന്ന ഒരു നദിയെക്കുറിച്ചുള്ള നഷ്ടബോധമാണ് ആലീസ് അൽബിനിയയുടെ സൈന്ധവ തടത്തിലെ സാമ്രാജ്യങ്ങൾ എന്ന പുസ്തകം. നൂറ്റാണ്ടുകൾ താണ്ടി വർത്തമാനകാലത്തിൽ എത്തുമ്പോഴേക്കും സിന്ധു നദിയെ മനുഷ്യർ എങ്ങനെ കൊലപ്പെടുത്തുന്നതെന്ന് ഈ പുസ്തകം വരച്ചുകാട്ടുന്നു. പണ്ട് മനുഷ്യരുണ്ടാകുന്നതിനും മുൻപ് സിന്ധു നദി തെളിനീര് ചുരുത്തി ഒഴുകിക്കൊണ്ടേയിരുന്നു. തിബറ്റിൽ നിന്നും ഉത്ഭവിച്ച് കറാച്ചിയിലെ അറബിക്കടലിലാണ് സിന്ധു നദി അവസാനിക്കുന്നത്. ഈ നദിയുടെ കരയിൽ എത്രയെത്ര സംസ്കാരങ്ങൾ ജനിച്ചു വളർന്നു, മരിച്ചുപോയി, വീണ്ടും വന്നു. സിന്ധു നദി അറബിക്കടലിൽ ചെന്നുചേരുന്ന സ്ഥലത്ത് നിന്നും ആരംഭിക്കുന്ന ആലീസിന്റെ യാത്ര സിന്ധു നദിയുടെ ഉത്ഭവസ്ഥലത്ത് ചെന്നവസാനിക്കുന്നു. ഈ യാത്ര നമ്മെ എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. എഴുത്തുകാരി സാഹസികമായി ഏറെ ദൂരം സഞ്ചരിച്ച് അവസാനം നദിയുടെ ഉത്ഭവസ്ഥാനത്തെത്തിച്ചേരുന്നു. അവിടെ ചൈനീസ് ഭരണകൂടം നദിയെ അണകെട്ടി നിർത്തിയിരിക്കുന്നത് ആലീസിനെ തളർത്തിക്കളയുന്നു. ഇത് ഒരു നദിയുടെ കേവലമായ വിവരണമല്ല, ഇതിന്റെ കരയിൽ ജീവിക്കുന്നവരുടെയും ജീവിച്ചവരുടെയും കഥ കൂടിയാണ്. ഇന്ത്യ എന്ന പേരുപോലും ഈ നദിയിൽ നിന്നും ഉയർക്കൊണ്ടതാണ്. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ പേരുകൾ തെരഞ്ഞെടുത്ത ഭരണാധികാരികളുടെ മനോനിലയും ഗ്രന്ഥകാരി വരച്ചു കാട്ടുന്നുണ്ട്. ഇന്ന് ഈ നദി മരണാസന്നിയാണെന്ന് ആലീസ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇനി എത്രകാലം കൂടി ഉണ്ടാകുമെന്നും ആലീസ് വ്യാകുലപ്പെടുന്നു. പുസ്തകത്തിലുള്ള തന്റെ ആമുഖം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സംസ്കൃത പുരോഹിതരും ഗ്രീക്ക് സൈനികരും സൂഫിവര്യന്മാരും ഈ നദിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രശംസകൾ എന്റെ ഓർമ്മയിൽ ഇപ്പോൾ ഓടിയെത്തുന്നു.
നഷ്ടപ്പെടാൻ പോകുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുമായി നൂറ്റാണ്ടുകൾ കടന്ന് ആ വാക്കുകൾ നമ്മളിലെത്തുന്നു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കടന്നപ്പള്ളി യു പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 27 ബുധനാഴ്ച നടക്കും. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 4 ക്ലാസ് മുറികൾ അടങ്ങുന്ന പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 27 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കും. ചടങ്ങിൽ ടി വി രാജേഷ് MLA അധ്യക്ഷത വഹിക്കും. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ മുഖ്യാതിഥിയാകും. വിവിധ മത്സരങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടക്കും. SSA പ്രാദേശിക പ്രതിഭാ കേന്ദ്രം മാടായി AEO പി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും. PT ഗോവിന്ദൻ നമ്പ്യാർ ഉപഹാര സമർപ്പണം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. കെട്ടിടോദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 80 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കടന്നപ്പള്ളി യു പി സ്കൂള് ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യമാവുകയാണ്. 2019 ഫെബ്രുവരി 27 രാവിലെ 11 മണിക്ക് കേരള നിയമസഭയുടെ ആരാധ്യനായ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വലിയ തോതിൽ നാമിപ്പോൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. KK സുരേഷ്, PT ഗോവിന്ദൻ നമ്പ്യാർ, TR രാധ, സതീശൻ കടന്നപ്പള്ളി, മനോജ് കൈപ്രത്ത് തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. AKTA പയ്യന്നൂർ ഏരിയ സമ്മേളനം അന്നൂർ APAC ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം TA സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു തൊഴിൽ ഈ സോണിൽ സംരക്ഷിക്കേണ്ട കടമ ബാധ്യത ഭരണാധികാരികൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. പാർലമെന്റ് ദേശീയ പതാക പാർലമെന്റിൽ പോലും തയ്യൽക്കാരുടെ കരങ്ങളില്ലാതെ ആ പതാക പാടില്ല. അപ്പൊ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു തൊഴിൽഭാഗം മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ തൊഴിലാളികളെ സംരക്ഷിക്കണമെങ്കിൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന തൈത്തൊഴിലാളി ക്ഷേമനിധി അടക്കം പരിഷ്കരിപ്പിച്ചുകൊണ്ട് ഈ തൊഴിലാളി ഗുണമാർഗ രീതിയിൽ പെൻഷൻ വർദ്ധന വേണം, മറ്റു ആനുകൂല്യങ്ങളെല്ലാം തന്നെ ആ കൊണ്ടുവന്നിട്ടുള്ള ആ സ്കീമിൽ എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം ഗവൺമെന്റ് കാഴ്ചവെക്കണമെന്നാണ് മാറി മാറി വരുന്ന ഗവൺമെന്റ് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് KV ബാലൻ, സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി KL ലക്ഷ്മണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് PP ജയൻ അധ്യക്ഷനായ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി അപകടരഹിത നാട് എന്റെ ജീവൻ എന്റെ കുടുംബത്തിന് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഫെബ്രുവരി 27 ബുധനാഴ്ച പാടിയോട്ടുചാൽ വ്യാപാര ഭവനിൽ ബോധവൽക്കരണ ക്ലാസും റാലിയും നടത്തും. ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അശ്രദ്ധ, അമിത വേഗത, ഡ്രൈവിംഗ് സമയത്തുള്ള മൊബൈൽ ഉപയോഗം, ഗതാഗത നിയമം പാലിക്കാത്ത യാത്ര തുടങ്ങിയവ കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെതിരെ മുഴുവൻ ജനങ്ങളെയും സജ്ജരാക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസും വാഹന റാലിയും ഫെബ്രുവരി 27 ഉച്ചയ്ക്ക് 2 മണി മുതൽ പാടിയൊട്ടിച്ചാൽ വ്യാപാര ഭവനിൽ വെച്ച് നടക്കും. ചടങ്ങിൽ പ്രമുഖ അഭിഭാഷകരടങ്ങുന്ന സൗജന്യ നിയമസഹായ വേദി, ഡോക്ടർമാരുടെ സേവനം, ഇരുചക്രവാഹന അസോസിയേഷൻ രൂപീകരണം എന്നിവ നടത്തപ്പെടും. അപകടം സംഭവിക്കുന്നതിനു മുൻപ് പ്രസ്തുത ബോധവൽക്കരണ ക്ലാസ്സിലും വാഹന റാലിയിലും പങ്കെടുക്കുന്നതിനും എന്റെ ജീവൻ എന്റെ കുടുംബത്തിന് എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിനുമായി വെള്ളൂർ മുതൽ ജോസ്ഗിരി വരെയുള്ള മുഴുവൻ നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായമുണ്ടാകണമെന്ന് സംഘാടകർ അഭ്യർത്ഥിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണൻ MLA നിർവഹിക്കും. തളിപ്പറമ്പ് DYSP സുധാകരൻ PK, തളിപ്പറമ്പ് ജോയിന്റ് RTO പ്രമോദ് ഒ എന്നിവർ ചേർന്ന് ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. മനോജ് കെ അധ്യക്ഷത വഹിക്കും. വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീകുമാർ ക്ലാസ് എടുക്കും. 2 മണിക്ക് പാടിയൊട്ടിച്ചാൽ വ്യാപാര ഭവനിൽ ബോധവൽക്കരണ ക്ലാസും 3:30 ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് പെരിങ്ങോം വരെ ബൈക്ക് റാലിയും തുടർന്ന് വൈകര സ്കൂൾ പരിസരത്ത് നിന്ന് പൊതുറാലിയും ആരംഭിക്കും. 4 മണിക്ക് പൊതുസമ്മേളനം നടക്കുമെന്നും സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളൂർ മുതൽ ജോസ്ഗിരി വരെയുള്ള റോഡ് ഇപ്പം നന്നായതിനോടുകൂടി
ബൈക്ക് അപകടങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി പിന്നെ സ്കൂളുകളിലും മറ്റും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കും കൂടി നമ്മൾ തുടങ്ങുകയാണ്. കെ ശ്രീധരൻ, കെ മനോജ്, സി ദാമോദരൻ, റോബിൻ ഡി സി, റിജി കുര്യൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. മാർച്ച് മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം മാർച്ച് 2 താലൂക്ക് ഓഫീസിൽ ചേരും. പരാതിക്കാർ നേരിട്ട് ഹാജരാവുകയോ പരാതികൾ മാർച്ച് 1 മുൻപായി ഓഫീസിൽ സമർപ്പിക്കുകയോ ചെയ്യണമെന്ന് തഹസീൽദാർ അറിയിച്ചു. കാങ്കോൽ മഹാശിവക്ഷേത്രം 20 വർഷങ്ങൾക്ക് ശേഷം പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവത്തിനൊരുങ്ങുന്നു. മാർച്ച് 3 മുതൽ 13 വരെ വൈവിധ്യങ്ങളായ കലാ സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളോടെയാണ് കലശ മഹോത്സവം. അനുബന്ധ പരിപാടികൾക്ക് ഫെബ്രുവരി 28 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കപില മഹർഷിയുടെ തപോഭൂമിയായ കാങ്കോലിലെ ചിരപുരാതനമായ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബ്രഹ്മകലശവും പുനർനിർമ്മിക്കപ്പെട്ട അയ്യപ്പക്ഷേത്ര പുനഃപ്രതിഷ്ഠാ കലശവും ദേവീക്ഷേത്ര പുനഃപ്രതിഷ്ഠയും തന്ത്രി തിക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണിനമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. മാർച്ച് 3 മുതൽ 13 വരെ നടക്കുന്ന കലശമഹോത്സവത്തിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ കലാ സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അനുബന്ധ പരിപാടികൾക്ക് ഫെബ്രുവരി 28 വ്യാഴാഴ്ച തുടക്കമാകും. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് സുവനീർ പ്രകാശനം, പോത്താങ്കണ്ടം ആനന്ദഭവനം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി നിർവഹിക്കും. ചലച്ചിത്ര താരം മാമുക്കോയ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. മാർച്ച് 2 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ കലവറ നിരക്കൽ ഘോഷയാത്രയുണ്ടായിരിക്കും. കലശോത്സവത്തിന്റെ തുടക്കം കുറിച്ച് 1 ദിവസമായ മാർച്ച് 3 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ക്ഷേത്രം തന്ത്രി തെക്കിനേരടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണിനമ്പൂതിരിപ്പാടിനെ പഞ്ചവാദ്യത്തിന്റെയും മുത്തുക്കടകളുടെയും അകമ്പടിയോടെ പൂർണ്ണ കുംഭത്തോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും. ദിവസവും ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾക്ക് പുറമെ അനുബന്ധ പരിപാടികളിൽ മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ കലാ സാംസ്കാരിക പ്രവർത്തകർ, മതപണ്ഡിതന്മാർ തുടങ്ങിയവർ സംബന്ധിക്കും. കലാപരിപാടികൾക്കൊപ്പം ക്ഷേത്ര ചടങ്ങുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രമുഖരുടെ തായമ്പക, ഗാനമേള തുടങ്ങിയവ അനുബന്ധ പരിപാടികൾക്ക് കൊഴുപ്പേകും. ക്ഷേത്രങ്ങളിൽ നിന്നും കലവറ നിരക്കൽ ഘോഷയാത്രയായി എത്തുന്നതാണ്. മാർച്ച് 3 തന്ത്രിയെ സ്വീകരിക്കൽ. വൈകുന്നേരം 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം നടക്കും. എല്ലാ ദിവസവും ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾക്ക് പുറമെ മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ പ്രവർത്തകർ, കലാ സാംസ്കാരിക പ്രവർത്തകർ, മതപണ്ഡിതന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം. കലശോത്സവത്തിന്റെ 8-ാം ദിവസം രാവിലെ മുതൽ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ശുഭമുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ, സ്ഥൂലവാഹന എന്നിവയുണ്ടായിരിക്കും. ശേഷം പ്രസാദവൂട്ടും നടക്കും. വൈകുന്നേരം നിയമം നിശ്ചയിച്ച് നടയടക്കലും ഭഗവതി സേവയും ഉണ്ടായിരിക്കും. സമാപന ദിവസമായ മാർച്ച് 13 ബുധനാഴ്ച കാലത്ത് 5 മണിക്ക് നട തുറന്ന് നിർമാല്യ ദർശനത്തോടെ വൈവിധ്യങ്ങളായ കലശാഭിഷേകങ്ങളും പൂജകളും നടക്കും. സമാപന ഭാഗമായി ഉച്ച മുതൽ പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും. മാധ്യമ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ ട്രസ്റ്റി ചെയർമാൻ PV ഗോപി, ജനറൽ സെക്രട്ടറി PP സുരേഷ്, പ്രസിഡന്റ് ജി നിത്യാനന്ദ കമ്മത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഉത്തരമലബാറിലെ പ്രസിദ്ധമായ എരമം കടയക്കര മഖാം ഉറൂസ് ഫെബ്രുവരി 28 മുതൽ മാർച്ച് 4 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 28 വ്യാഴാഴ്ച M. മുഹമ്മദ് പതാക ഉയർത്തുന്നതോടെ മഖാമുറൂസിന് തുടക്കമാകും. വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കടയക്കര ഖത്തീബ് CM ബഷീർ സഖാഫി ഉദ്ഘാടനം ചെയ്യും. നൌഫൽ സഖാഫി കളസ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ അബ്ബാസ് ഹാജി അധ്യക്ഷനാകും. രാത്രി 8 മണിക്ക് സ്വലാത്ത് മജ്ലിസ് നടക്കും. സയ്യിദ് സൈഫുള്ള അൽ ബുഖാരി നേതൃത്വം നൽകും. മാർച്ച് 1 പേരൂൽ മഖ്ബറ സിയാറത്ത് സയ്യിദ് അഹമ്മദ് കബീർ അൽ ബുഖാരി ഹാജിമുക്ക്, റയീസ് മൊയ്നി അത്തൂട്ടി, നൂർ മുഹമ്മദ് മിസ്ബാഹി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടക്കും. പ്രശസ്ത ദഫ്മുട്ട് കുലപതിയും കേന്ദ്ര സർക്കാർ ഗുരുപദവി നേടിയ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ ഉസ്താദ് കോയ കാപ്പാട് നയിക്കുന്ന ഇശൽ വിരുന്ന് അരങ്ങേറും. മാർച്ച് 2 ശനിയാഴ്ച ജലാലിയ റാത്തീബ് സൗഹൃദ സംഗമം. ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ നേതൃത്വം നൽകും. മാർച്ച് 3 ഖത്തം ദുവ, ഉച്ചയ്ക്ക് അന്നദാനം, തുടർന്ന് പൊതുസമ്മേളനം നടക്കും. പൊതുസമ്മേളനം അബ്ദുല്ലാഹി റഷാദി ഉദ്ഘാടനം ചെയ്യും. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് സയ്യിദ് സൊഫിയുല്ലാഹിൽ ജമലുല്ലൈലി തങ്ങൾ അൽഫൈസി മണ്ണാർക്കാട് നേതൃത്വം നൽകുന്ന കൂട്ടുപ്രാർത്ഥന നടക്കും. മാർച്ച് 4 തിങ്കളാഴ്ച മൗലീദ് പാരായണം. കടയക്കര മഖാമുറൂസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി മാധ്യമ സമ്മേളനത്തിൽ M. മുഹമ്മദ്, P. മുസ്തഫ, KP യൂസഫ്, K. ജബ്ബാർ, K. മജീദ്, റയീഹ് മുത്തത്തി തുടങ്ങിയവർ അറിയിച്ചു. ദൈവികമായ മൂല്യങ്ങളും
അവരുടെ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തുന്ന അതേ പാരമ്പര്യം തന്നെയാണ് കണ്ണിന്റെ മഹാമുഷം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. കടയ്ക്കരമക്കാം മൂസ് വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ജമാഅത്ത് പ്രസിഡന്റ് സദാബിനോടുകൂടെ തുടക്കമാകും. 977-78 SSLC കൂട്ടായ്മ 10078 നേതൃത്വത്തിൽ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ ലൈബ്രറിയുടെ സമർപ്പണം 28 February വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 1977-78 ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് 10078. 1.5 വർഷം മുമ്പ് തുടങ്ങിയ ഈ കൂട്ടായ്മ കുടുംബസംഗമവും മറ്റു പരിപാടികളും സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ സഹപാഠികളുടെ ഉന്നമനത്തിനും സാന്ത്വന പരിചരണത്തിനും സഹായമാകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കേരളം പ്രളയദുരിതം അനുഭവിച്ച സാഹചര്യത്തിൽ സി കൃഷ്ണ MLA മുഖാന്തരം 60,000 രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്തിരുന്നു. എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി 10078 വകയായി നിർമ്മിച്ചു നൽകാൻ ഉദ്ദേശിച്ച ഡിജിറ്റൽ ലൈബ്രറിയുടെ കാര്യം കഴിഞ്ഞ വർഷം ഇതേ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് ആദിത്യന്റെ ദോഷം ഉദ്ഘാടനം ചെയ്യുകയും ലൈബ്രറിയുടെ ദോഷം ഉദ്ഘാടനം ചെയ്യുകയും അതിന് മുന്നോടിയായി ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിട്ടു നൽകിയ മുറിയിൽ 3,00,000 രൂപ ചെലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം 28 February വ്യാഴാഴ്ച ഉച്ചക്ക് 12 മണിക്ക് തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ചടങ്ങിൽ അധ്യക്ഷനാവും. ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. 10078 ചെയർമാൻ AV ശശികുമാർ സ്വാഗതവും കൺവീനർ സുരേഷൻ PE നന്ദിയും അറിയിക്കും. AV ശശികുമാർ, കൗൺസിലർ V നന്ദകുമാർ, PE സുരേഷൻ, TS രാമചന്ദ്രൻ, NK ശോഭന, ശ്രീകല, സുരേഷം, ശശിധരൻ CV എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഗ്രന്ഥലോകം 70-ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പയ്യന്നൂർ മേഖലാ സെമിനാർ പയ്യന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ നടക്കും. മണിയറ പുതിയ പറമ്പത്ത് കൊഴുമൽ തറവാട് കക്കര ഭഗവതി ദേവസ്ഥാനം കളിയാട്ടം 28 February-1 March നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ 2-ാമത്തെ ABC സെന്റർ തൃക്കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി. മാട്ടൂൽ പറശ്ശിനിക്കടവ് ബോട്ട് സർവീസ് കാര്യക്ഷമമായി നടപ്പാക്കുമ്പോഴും ബോട്ട് ജെട്ടികളുടെ അവസ്ഥ ഏറെ ദയനീയം. മാട്ടൂലിൽ പഴഞ്ചൻ ബോട്ട് ജെട്ടി ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. വർഷങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്ക് ഫലം കണ്ടു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ ബോർഡ് യോഗം തീരുമാനം. കുട്ടികളിൽ സാങ്കേതിക വിദ്യകളോടുള്ള കഴിവും താൽപ്പര്യവും വളർത്തുക എന്ന ലക്ഷ്യവുമായി കോറം ദേവി സഹായം സ്കൂളിലെ മെക്കാനിക്കൽ സൈക്കിൾ ക്ലിനിക് പരിശീലനം ശ്രദ്ധേയമാകുന്നു. ലോകത്തിലെ വിവിധ ഭാഷാകൃതികളുടെ വലിയ കമ്പോളമായി മലയാള സാഹിത്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ വിനോയ് തോമസ്. വാർത്താനേരം സമാപിച്ചു. നമസ്കാരം.